ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു തസ്നീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായിരിക്കും. നമുക്ക് കൂടുതൽ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും പെരുന്നാളിന് ചെറിയ രീതിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ഉപ്പച്ചിൻ്റെ സ്പെഷ്യൽ അടപ്രഥമന് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കഴിഞ്ഞ ചെറുപെരുന്നാൾക്ക് തന്നെ ഉപ്പച്ചി പായസം ഉണ്ടാക്കായിട്ട് എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്താ പായസം ഉണ്ടാക്കാത്തേന്ന്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പായസം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതാ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു ചിക്കൻ ബിരിയാണി, പായസം, അതുപോലെ ബീഫ് ഫ്രൈയും ഉണ്ടായിരുന്നു. അതന്നെ ഉണ്ടായിട്ടുള്ളൂ. പെരുന്നാൾ ദിവസം കസിൻസൊക്കെ രാവിലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരും കേട്ടോ. അവർ ഇൻ്റെ ഉപ്പ തറവാട്ടിൽ ഇൻ്റെ ഉപ്പയാണ്, വലിയ മോനിൻ്റെ ഉപ്പയാണ്. അപ്പോൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ഇവിടെ വരും. പിന്നെ എൻ്റെ ഉപ്പ പെരുന്നാൾ പൈസ കൊടുക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണല്ലോ പൈസ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അവരൊക്കെ പെരുന്നാൾ പൈസ, അതുപോലെ മൂത്താപ്പാൻ്റെ പായസം കുടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ വീട്ടിലേക്ക് വരും. അങ്ങനെ എല്ലാവരും ഉണ്ടാവും. എൻ്റെ ഇപ്പാക്ക് രണ്ട് അനിയന്മാരും അതുപോലെ എനിക്ക് ആറ് അമ്മായിയാളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടാവും. നല്ല രസമാണത്. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും വന്ന് എല്ലാവരും കാണാനും വർത്തനം പറഞ്ഞിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ കുട്ടികൾ മെയിൻ പായസം കുടിക്കുക, അതുപോലെ പൈസ കിട്ടുക, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് അവരെ എല്ലാവരും എന്തായാലും വരാം. പിന്നെ ഇപ്പോൾ എത്ര നേരം വൈകിയാലും അമ്മായിയാളും വെള്ളാപ്പാരെല്ലാവരും വരും. പിന്നെ ഇത് ഈ പായസം കുടിക്കുന്നത് ഇതിൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. അമ്മായിൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ഇപ്പാൻ്റെ പെങ്ങളെ മോനാണ്. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നിട്ട് ഈ കുഴപ്പമൊന്നുമില്ല എന്നെടുത്തോന്ന് പറഞ്ഞിട്ട് റെഡി ആയിരിക്കുകയാണ്. ചിലവർ നമ്മൾ വീഡിയോ എടുക്കാൻ ഇങ്ങനെ മെയിൻ എടുക്കലെന്ന് പറയുമല്ലോ. അപ്പോൾ അവൻ പറയുന്നത് ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റെഡി ആയിരുന്നവരാണ്. പിന്നെ ഇത് അവൻ്റെ അടുത്തിരിക്കുന്നത് എളാപ്പാൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഒരു ഉച്ച സമയത്ത് ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർ മുകളിൽ ഇങ്ങനെ ഓരോ പരിപാടിയിലാണ്, അവരുതായിട്ടുള്ള ഓരോ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ പെരുന്നാൾ. പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു 5:30 ആയപ്പം എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോയിട്ടോ. കാരണം കുറേ ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട്, ഈ ലോക്ക്ഡൗണും ഇതൊക്കെ ആയപ്പോൾ ഒരു 5-6 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാവും അവളുടെ അടുത്തേക്ക് പോയിട്ട്. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. കേട്ടോ, നിക്കാത് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് എന്താ വരാത്തെ, എന്നാ വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു 6 ആയപ്പോൾ എല്ലാവരും ഉപ്പയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പോവുകയാണ്. നിലമ്പൂരാണ് വീട്. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് ലോക്കാണ്. പോകാൻ പറ്റില്ല, ഒന്നും അറിയില്ല. എന്തായാലും ഇവിടുന്ന് പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, എന്നൊക്കെ കുറച്ച് ഇളവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരതിൽ പോവുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്, അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ തന്നെ ഇതിലൊക്കെ എന്താ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ റിത്തു വീഡിയോ ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാനിങ്ങനെ എടുക്കണത് കണ്ടിട്ടേ. അപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ട് എല്ലാം അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പോൾ മഴയത്ത് ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് മഴയത്ത് യാത്ര ചെയ്യുന്നതൊക്കെ. അങ്ങനെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണത്. അതുപോലെ നിലമ്പൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈയൊരു ഭാഗം എത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡ് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. നിലമ്പൂരിൻ്റെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം തന്നെ പറയാം. നമ്മൾ തേക്ക് മ്യൂസിയമൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിപ്പോൾ ഇപ്പോൾ പെരുന്നാളും കൊറോണയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കച്ചവടക്കാരും ഇതൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാരൊക്കെ ഉണ്ടായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. എന്നാലും ജസ്റ്റ് ഗ്ലാസ്സൊക്കെ ഒന്ന് താത്തിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എത്രത്തോളം ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ. നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രണ്ട് സൈഡിലും തേക്കൊക്കെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. Thank you.
चानल सब्सक्राइब नि मरका सब्सक्राइब അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, അവരെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല ട്ടോ. അപ്പോൾ ഇവിടെ നാത്തുനെ റിനു എന്ന് കേട്ടോ വിളിക്കുക. അവളെ പിമ്മിം അവൾ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. പിന്നെ അവൾക്കൊരു ജ്യേഷ്ഠത്തി ഉണ്ട്, അവൾ ഇവിടെ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് അവളെ അവളുടെ വീട്ടിൽ, അവളെ അച്ഛൻ്റെ വീട്ടിലാണ്. അതുപോലെ ഒരു ബ്രദർ ഉള്ളത്, അവനും തന്നെ ഇവിടെ ഇല്ല, അവന് പുറത്താണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഹോർലിക്സും അതുപോലെ ഒരു സ്നാക്കൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ റിന്യൂ ചെയ്ത ഓരോ വർക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കോളേജ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രീ ആയിരിക്കുകയാണല്ലോ വീട്ടിൽ. അപ്പോൾ അവളിങ്ങനെ ഓരോ ടൈം പോകാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തെടുക്കുന്നതാണിത്. പിന്നെ റിനുവിൻ്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ. ഒരു സ്പെഷ്യലായിട്ട് അച്ചാറും ഇതൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, എന്തുണ്ടാക്കിയാലും കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ആ ഒരു ബ്ലൂ ചുരിദാർ ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ നാത്തുണ്ണി, ഞങ്ങൾ റിനു എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ റിത്ത് ഒഴിക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. അവനിങ്ങനെ അതിലേക്ക് നോക്കിയിട്ട് ഭയങ്കര സംസാരം. പിന്നെ അവിടെ ഭയങ്കര സംസാരം ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കാണിച്ചിട്ടില്ല അത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബ്രദറാണ് കേട്ടോ. അവന് പിന്നെ എവിടെ പോന്നാലും ഏതെങ്കിലും ഒരു മുലയിൽ ഇരുന്നിട്ട് ഈ ഒരു പബ്ജി കളിക്കുക അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ റിനുവിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റിനുവിൻ്റെ ഉമ്മ ഇപ്പോഴൊക്കെ ഈ മഞ്ഞ ചെറുതാറ്റത് റിനുവിൻ്റെ ഉമ്മ അപ്പുറത്തിരിക്കണേ റിനുവിൻ്റെ ഉപ്പയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഇക്കാനെ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഇക്കവിടെ ഇല്ല, പുറത്താണ്, ജിത്തയിലാണ്. ഇത് ഉമ്മ ഇപ്പയാണ്. പിന്നെ ജെല്ലുവിനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെരുന്നാക്കടുത്ത് കുറച്ച് ഫോട്ടോസും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രദറും പിന്നെ ഞാൻ പറഞ്ഞ നാത്തൂനും റിനു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.